ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് അവസാനിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം 16,000 ക്രോസ് ഡൗൺ ചെയ്തിട്ടായിരുന്നു അവസാനിച്ചത് മാർക്കറ്റ്. ഇന്നാണെങ്കിൽ 15,800 വരെ പോയി, അവസാന നിമിഷം ഒരു തിരിച്ചു വരവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നാളേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വീണ്ടും കണ്ടറിയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സ്റ്റോക്കിൽ ഏകദേശം കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ഇപ്പോഴും പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഔട്ടിന് ശേഷം മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അതേപോലെ തന്നെ ഡിവൈസ് ലാബ്, അതും ഒരു ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു തിരിച്ചു വരവുണ്ടായി. തിരിച്ചു വന്ന് നമ്മുടെ ആ ഒരു ബ്രേക്കൗട്ട് ലൈനിന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോകാൻ ശ്രമിക്കുന്നുണ്ട്. സോ നാളെ നമുക്ക് നോക്കാം. മാർക്കറ്റ് തിരിച്ചു വരവ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ സ്റ്റോക്കും അതേ രീതിയിൽ അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് കയറാനായിരിക്കും സാധ്യത. മറ്റ് രണ്ട് സ്റ്റോക്ക് പിന്നെ ആ ബ്രേക്കൗട്ട് ലൈനിന് അരികിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഇന്ന് ഒട്ടുമിക്ക സ്റ്റോക്കുകളും തിരിച്ചിറങ്ങുന്നുണ്ടായിരിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തിലും കുതിച്ചുയർന്ന് പുതിയ ബ്രേക്കൗട്ടിന് അരികിലേക്ക് വന്നെത്തി നിൽക്കുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ നാളേക്ക് നോക്കി വെച്ചിരിക്കുന്നത്. അതിപ്പോൾ എന്താണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഡിപ്പെൻഡിങ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ചായിരിക്കും മൂവ് ചെയ്യുക. സോ സ്റ്റോക്കുകളെല്ലാം പൊസിഷൻ കറക്റ്റാണ്, പക്ഷേ മാർക്കറ്റിൻ്റെ സപ്പോർട്ട് കൂടെ നമുക്ക് വേണം. ഓക്കെ, എന്തായാലും ജസ്റ്റ് നമുക്ക് സ്റ്റോക്കുകളെല്ലാം ഒന്ന് കണ്ടേച്ച് വരാം. ചില സ്റ്റോക്കുകൾ ഓപ്ഷൻസിലുള്ളത് ആ ഒരു ബ്രേക്കൗട്ട് പൊസിഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ എൻട്രി എടുക്കാം. അതേപോലെ തന്നെ ഇൻട്രാഡേ ചെയ്യേണ്ടവർക്ക് ഇൻട്രാഡേ ചെയ്യാം. സ്വിങ് ചെയ്യണവരാണെങ്കിൽ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും നാളേക്കുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നോക്കുക. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് മെസ്സേജ് അയക്കാം. പിന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും മെസ്സേജ് അയക്കാം. മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കി ട്രേഡ് ചെയ്യാനാണ് ആ ഒരു കോഴ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ട്രെൻഡ് മനസ്സിലാക്കി നമുക്ക് എക്സിറ്റ് ചെയ്യാനും അറിയണം. ഓക്കെ, സോ അതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സ്റ്റോക്കുകൾ നോക്കാം. അതിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് സൺ ഫാർമസ്യൂട്ടിക്കലാണ്. സോ ഈ ഒരു സ്റ്റോക്ക് ഇതിൻ്റെ ചാർട്ട് കണ്ടാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടുത്തതിൻ്റെ മൂവ്മെൻറ്റ് ഏത് രീതിയിലാണെന്നുള്ളത്. സോ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സപ്പോർട്ടില്ലേ ഏകദേശം 2021, ഇത് വീക്ക്ലി ചാർട്ടാട്ടോ. സോ 2021 ആ ഒരു ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്ത് കയറി ആ റെസിസ്റ്റൻസിൽ തട്ടി ഇറങ്ങി വീണ്ടും ട്രെൻഡ് ലൈന് തട്ടി കയറി ഈ രീതിയിലാണ്. സോ ഇടയിൽ മെയ്യിൽ അത് ഡ്രോപ്പായി വീണ്ടും തിരിച്ചു കയറി ആ ട്രെൻഡ് ലൈൻ ഇനി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി മുകളിലേക്ക് കയറി ഈ ഒരു ബ്ലാക്ക് ആരോ മാർക്കിൽ കൊടുത്തിട്ടില്ല, അതേ രീതിയിലായിരിക്കും മുകളിലേക്ക് കയറി തിരിച്ചിറങ്ങി മുകളിലേക്ക് പോകും. ഓക്കെ, സോ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്ഷൻസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുക. അതാകുമ്പോൾ പെട്ടെന്ന് ഒഴിവാക്കാം. സ്വിങ് ചെയ്യണവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഡോക്ടർ റെഡ്ഡീസ് ലാബ്സ് ആണ്. സോ ഇത് നമ്മളിതിന് മുമ്പ് പറഞ്ഞതാണ്, അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് ബ്രേക്ക് ആവുകയാണെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് വരേക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, സോ ഇന്നും ഇത് സ്റ്റോക്ക് നല്ല പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബ്രേക്കൗട്ട് ലൈന് സ്റ്റോപ്പ് ലോസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവാം. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ഇന്ന് പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയായിരുന്നു. ബ്രേക്കൗട്ടിന് ശേഷം നല്ലൊരു മൂവ്മെൻ്റ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സോ നാളേക്കും ഇത് ബാങ്ക് സെക്ടറെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഇത് വീണ്ടും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് സെക്ടറിൽ ഏകദേശം ഈ ഒരു സ്റ്റോക്കൊക്കെയാണ് നല്ല മുന്നേറ്റം എന്ന് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് നാളേക്ക് നോക്കാം. അടുത്ത സ്റ്റോക്ക് അദാനി ട്രാൻസ്മിഷനാണ്. സോ ഈ ഒരു സ്റ്റോക്ക് ബ്രേക്കൗട്ട് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2889 വന്നെത്തി നിൽക്കുന്നത്. 3000 താണ്ടി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കൗട്ട് ലൈന് ക്രോസ് ചെയ്തെന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ 3300 എന്നുള്ളൊരു ഫസ്റ്റ് ടാർഗറ്റാണ്. സോ അതുവരെ പോകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഇന്നത്തെ ഈ ഒരു അവസരത്തിലും ഈ ഒരു സ്റ്റോക്ക് ഏകദേശം 5%ലധികം 6%ൻ്റെ അടുത്ത് 3000. എന്തായാലും ഈ സ്റ്റോക്കും നോട്ട് ചെയ്യാം. അടുത്ത സ്റ്റോക്കിൻ്റെ പേരാണ് മെക്ഡോവൽ. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് എൻട്രി എബോ 830 ടാർഗറ്റ് 852 ഫസ്റ്റ് ടാർഗറ്റാണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 802. കാരണം ഈ ഒരു സപ്പോർട്ട് ലൈന് പലതവണ എടുത്തിട്ടുണ്ടല്ലേ, അതിനുശേഷം ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചോട്ടിലേക്ക് പോയി, പിന്നെ അത് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇത് വന്നിട്ട് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്കൗട്ടിലേക്ക് വന്നെത്തി നിൽക്കുന്നുണ്ട്. സോ നാളേക്ക് ഇത് മുന്നേറുകയാണെങ്കിൽ ഓക്കെ. ഇന്നൊരു 2.25% പോസിറ്റീവാണ് ഈ ഒരു അവസരത്തിലും. അപ്പോൾ നാളേക്ക് മേ ബി മുന്നോട്ട് പോകുമായിരിക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് UBL. സോ UBL വാച്ച് എബോ 1680 ആണ് കൊടുത്തിരിക്കുന്നത്. സോ പലതവണ ആ ഒരു റെസിസ്റ്റൻസ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ മേ ബി ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവും. വേണമെങ്കിൽ ആ ഒരു പൊസിഷനിൽ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ആവാം. കാരണം സ്വിംഗ് ട്രേഡ് ഞാനിപ്പോൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കില്ല. ആ ഒരു ബ്രേക്കൗട്ട് അവസരത്തിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യേണ്ടവർക്ക് എക്സിറ്റ് ചെയ്യാം. അതല്ലാത്ത അവസരത്തിൽ സ്റ്റോപ്പ് ലോസ്
മുകളിലേക്ക് ഉയർത്തി മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും സ്റ്റോക്കാണ് നമുക്ക് നാളേക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കേണ്ടത്. മാർക്കറ്റ് തിരിച്ചു വരുന്നു പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും സ്റ്റോക്കുകളൊക്കെ നോട്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.